ഇന്ന് സൊല്യൂഷനിലെ സൊല്യൂബിലിറ്റി ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസ് ആണ് പഠിക്കുന്നത്. വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു വെച്ചാൽ ആ പേരിൽ തന്നെയുണ്ട്, വേപ്പറിൻ്റെ പ്രഷർ, ലിക്വിഡിൻ്റെ വേപ്പറിൻ്റെ പ്രഷർ. അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് വേപ്പർ സ്റ്റേറ്റിലിരിക്കുമ്പോൾ, ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുമ്പോൾ അതിൻ്റെ പ്രഷറാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയർ ഡ്രിക് പ്രഷറിന് ഈക്വൽ ആകുമ്പോഴാണ് ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ. അപ്പോൾ എന്താണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ലിക്വിഡ് സൊല്യൂഷൻസ് ആർ ഫോംഡ് വെൻ സോൾവെൻ്റ് ഈസ് എ ലിക്വിഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് സൊല്യൂഷൻ, സൊല്യൂഷൻസിൻ്റെ ഫസ്റ്റ് ഇൻട്രഡക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. സോൾവെൻ്റ് ലിക്വിഡ് ആകുമ്പോഴാണ് സൊല്യൂഷൻ ലിക്വിഡ് സൊല്യൂഷൻ ആണെന്ന് പറയാം. സൊല്യൂട്ട് വേണമെങ്കിൽ ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും ആവാം, അതായത് ഗ്യാസോ ലിക്വിഡോ സോലിഡോ ആവാം. സോൾവെൻ്റ് ലിക്വിഡ് ആണെങ്കിൽ അതിനെ ലിക്വിഡ് സൊല്യൂഷൻ എന്നാണ് പറയുക. അപ്പോൾ ഇൻ ദിസ് സെക്ഷൻ വി ഷാൾ ഡിസ്കസ് ദ സൊല്യൂഷൻ ഓഫ് ലിക്വിഡ്സ് ആൻഡ് സോളിഡ്സ് ഇൻ ലിക്വിഡ്. ഇപ്പോൾ ഗേഷ്യസിനെ ഒഴിവാക്കിയിരിക്കുകയാണ്, ലിക്വിഡ്സിനെയും സോളിഡ്സിനെയും, ലിക്വിഡ് സൊല്യൂഷൻസ് ഓഫ് ലിക്വിഡ്സ് ആൻഡ് സോളിഡ്സ് ഇൻ എ ലിക്വിഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആ സൊല്യൂഷൻസിൽ ഒന്നോ അതിലധികമോ വോളറ്റൈൽ കമ്പോണൻസ് ഉണ്ടാവും. അപ്പോൾ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളറ്റൈൽ എന്ന് പറഞ്ഞു വെച്ചാൽ പെട്ടെന്ന് തന്നെ വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകുന്ന കോമ്പണൻറ്റിനെയാണ് വോളറ്റൈൽ കോമ്പണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡ് സോൾവെൻറ്റ് ജനറലി ലിക്വിഡ് സോൾവെൻറ്റാണ് വോളറ്റൈൽ ആവാറ്. സൊല്യൂട്ട് മേ ഓർ മേ നോട്ട് ബി വോളറ്റൈൽ. അപ്പോൾ നമുക്ക് ബൈനറി സൊല്യൂഷനെ കുറിച്ച് മാത്രമേ ഇപ്പോൾ പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ രണ്ട് കമ്പോണൻറ്റേ ഉണ്ടാവുള്ളൂ, ഒന്ന് സോൾവെൻറ്റും ഒന്ന് സൊല്യൂട്ടും. അപ്പോൾ ലിക്വിഡ്സ് ഇൻ ലിക്വിഡ്സും സോളിഡ്സ് ഇൻ ലിക്വിഡ്സും, അതാണ് നമ്മൾ പഠിക്കുന്നത്. ലിക്വിഡ്സ് ഇൻ ലിക്വിഡ്സ് ആൻഡ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ്. അപ്പോൾ രണ്ട് വോളറ്റൈൽ ലിക്വിഡ്സ് ആണെന്ന് വിചാരിക്കാം, അതായത് ലിക്വിഡ്സ് ഇൻ ലിക്വിഡ്സ് ആണ്, രണ്ട് വോളറ്റൈൽ ലിക്വിഡ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ രണ്ട് വോളറ്റൈൽ ലിക്വിഡ്സ് എടുത്തു, ആ ലിക്വിഡ്സിന് പേര് കൊടുക്കണ്ടേ? അപ്പോൾ 1 and 2 എന്നാണ് നമ്മൾ കൊടുക്കുന്ന ആ ലിക്വിഡ്സിന് പേര്. 1 കമ്പോണൻറ്റ് ലിക്വിഡ് 1 കമ്പോണൻറ്റും ലിക്വിഡ് 2 കമ്പോണൻറ്റും. ഈ രണ്ട് ലിക്വിഡ് ഒരു ക്ലോസ്ഡ് വെസലിൽ നമ്മൾ എടുത്തു. ബോത്ത് ദ കമ്പോണൻസ് വുഡ് എവോപ്പറേറ്റ് ആൻഡ് ഇവൻച്വലി ആൻ ഇക്വിലിബ്രിയം വുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ വേപ്പർ ഫേസ് ആൻഡ് ലിക്വിഡ് ഫേസ്. വോളറ്റൈലാണെന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ക്ലോസ്ഡ് വെസലിൽ ഈ രണ്ട് ലിക്വിഡും എടുത്തു വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ എവോപ്പറേറ്റ് ചെയ്യും. എവോപ്പറേറ്റ് ചെയ്യുമ്പോൾ അതൊരു ഇക്വിലിബ്രിയം ഫോം ചെയ്യും. എങ്ങനെ, ഏതൊക്കെ ഫേസുമായിട്ടാണ് ഇക്വിലിബ്രിയം ഫോം ചെയ്യുക? വേപ്പർ ഫേസും ലിക്വിഡ് ഫേസും തമ്മിലാണ് ഇക്വിലിബ്രിയം ഫോം ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ലിക്വിബ്രിയം ഫോം ചെയ്യുമ്പോൾ അതിന് വേപ്പർ പ്രഷർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഈ ടോട്ടൽ വേപ്പർ പ്രഷർ ഈ സ്റ്റേജിൽ നമ്മൾ പറയുന്ന പേരാണ് പി ടോട്ടൽ എന്ന് പറയുന്നത്. എന്താണ് പി ടോട്ടൽ? അപ്പോൾ പി ടോട്ടൽ ആണ് ടോട്ടൽ വേപ്പർ പ്രഷർ. അപ്പോൾ P1 and P2 എന്ന് പറയുന്നത് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദ 2 components 1 and 2. P1 എന്ന് പറയുന്നത് ഒന്നാമത്തെ ലിക്വിഡിൻ്റെ പാർഷ്യൽ പ്രഷറും P2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ലിക്വിഡിൻ്റെ പാർഷ്യൽ പ്രഷറും ആണ്. അപ്പോൾ അതിൻ്റെ മോൾ ഫ്രാക്ഷനാണ് X1 ഉം X2 ഉം. X1 എന്ന് പറയുന്നത് ഒന്നാമത്തെ ലിക്വിഡിൻ്റെ മോൾ ഫ്രാക്ഷൻ, X2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ലിക്വിഡിൻ്റെ മോൾ ഫ്രാക്ഷൻ. ഏതിലാണ് ഈ മോൾ ഫ്രാക്ഷൻ? സൊല്യൂഷനിലാണ് ഇരിക്കുന്നത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. X1 ഉം X2 ഉം സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷനാണ് കേട്ടോ, രണ്ട് ലിക്വിഡിൻ്റെയും. അപ്പോൾ ഇനി റോൾട്ട് ഒരു നിയമം കൊണ്ടുവന്നു. ശരിക്കും ഈ റോൾട്ട് എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് കെമിസ്റ്റാണ്. ഫ്രഞ്ച് കെമിസ്റ്റ് ഫുൾ നെയിം ഈസ് ഫ്രാങ്കോയിസ് മാർട്ടേ റോൾട്ട്. 1886 ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പ് ഈ പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിൽ കൊണ്ടുവന്നു. അതുമാത്രമല്ല ടോട്ടൽ വേപ്പർ പ്രഷറും തമ്മിൽ ഒരു മോൾ ഇത് കൊണ്ടുവന്നു. അപ്പോൾ അതിനെയാണ് റോൾസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ റോൾസ് ലോ എന്താണെന്ന് നോക്കാം. ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ്, വോളറ്റൈൽ ലിക്വിഡ്സിൻ്റെ കാര്യമാണ് പറയേണ്ടത്, ശ്രദ്ധിക്കുക, വോളറ്റൈൽ ലിക്വിഡ്സ്.
volatile liquids ulla oru solution la partial oro component deem partial pressure mole fraction solution ulla oro nindeem mole fraction oda directly proportional aayirikkum adayathu p1 partial pressure of first component is directly proportional to x1 mole fraction of first component appo ee proportionality chinnam maarumbol oru constant varuvallo aa constant aanu p1 zero ivada super script aayittu koduthirikkunnathu zero ennu koduthirikkunna ee p1 zero oru p1 inde pure component inde vapor pressure aanu मनसो प्योर कंपाउंड वन फर्स्ट कंपोनेंट प्योर कंपोनेंट वेपर प्रेशर एट द सेम टेंपरेचर सिमिलरली नमुक पी टू इक्वल टू पी टू सीरो एच टू अब पी टू पार्शियल प्रेशर ऑफ सेकंड कंपोनेंट पी टू सीरो प्योर कंपोनेंट वेपर प्रेशर एक्स टू मोल फ्रैक्शन ऑफ सेकंड कंपोनेंट इन द सॉल्यूशन अदान इंपॉर्टेंट इन नमुक डाल्टन्स लॉ ई रोल्स लॉ डाल्टन्स लॉ डिराइव डाल्टन्स लॉ पर टोटल प्रेशर ओवर द सॉल्यूशन सॉल्यूशन आगे वेपर प्रेशर सम ऑफ द पार्शियल प्रेशर ऑफ द कंपोनेंट्स ऑफ द सॉल्यूशन और सोल्यूशन रु पार्शल रु कंपोनेंटलो आ रु कंपोनेंटे पार्शल प्रेशरी आगे तुगान अगर टोटल प्रेशर अभी टोटल वेपर प्रेशर अदान डाल्टन्स लॉ पर डाल्टन्स लॉ पर द टोटल प्रेशर ओवर द सोल्यूशन सोल्यूशन फेज इन द कंटेनर विल बी द सम ऑफ द पार्शल प्रेशर ऑफ द कंपोनेंट्स ऑफ द सोल्यूशन क्लियर अब पी टोटल इज ईक्वल टू पी वन प्लस पी टू अब नमुक इन सब्स्टिट्यूट सब्स्टिट्यूट इक्वेशन पी वन ईक्वल टू पी वन सीरो एक्स वन अब पी टू ईक्वल टू पी टू सीरो एक्स टू ई पी वणि पी टू स्थान इटक अब इंगे अब नम क्लासल पर एला मोल फ्राक्षन सम यूनिटी एक्स वन प्लस एक्स टू वण अब एक्स वण मूं कंपोनेंट आ मूंद कूट वण अब इवे रु कंपोनेंटू अब एक्स वण प्लस एक्स टू वण आमक अब एक्स वण माइनस एक्स टूड़े नमुक कारण एक्स वण प्लस एक्स टू इज ईक्वल टू वण अब एक्स वणि पकर नमुक वण माइनस एक्स टू सब्स्टिट्यूट अर्थम बाकी अदल इन्हें इंटू चेदु पी वन सीरो माइनस पी वन सीरो एक्स टू प्लस एक्स टू पी टू सीरो अब पी वन सीरो अवड़ वन्नु पी वन सीरो एक्स टू पी टू सीरो एक्स टू चेर्तीट अले पी वण पी टू अल डिफरेंट आईटू एक्स टू कॉमन अल अब कॉमन वे पी टू सीरो माइनस पी वन सीरो इक्वेशन अब मून इक्वेशन पी टू P total is equal to P1 plus P2 मात्रम अब P1 इंटे X1 P1 zero P2 इंटे X2 P2 zero अब चेर्तीट P1 zero plus P2 zero minus P1 zero into X2 अब इत मनसिलायल्लो इतेंगनेयाण इनि ओरु ग्राफ उंड ट्टो following conclusions can be drawn from equation 2.16 2.16 इक्वेशन कुछ कंक्लूशंस अब ग्राफ इवे वरच अब अद नमुक नोक ई ग्राफ आदमी नोकीट अल्प कड़क इक्स एक्सएक्स रण एक्स वण मोल फ्राक्षन एक्स टू मोल फ्राक्षन आदे वण टू सीरो मोल फ्राक्षन एक्स टू सीरो टू वण श्रद्धि वण टू सीरो एंड सीरो टू वण y axis ले partial partial pressure vapor pressure अलग vapor pressure आना कोड़ती रखेना दे अब तो हम के इवड़ अंदर क्या कारण बैठते हैं ना x1 to x2 first नोगा
എക്സ് ടു എന്ന് പറയുന്നത് സീറോ ടു വൺ അല്ലേ. സീറോ ടു വൺ ആകുമ്പോൾ ഏതൊക്കെയാണ് ലീനിയർ ആയിട്ടിരിക്കുന്നത്? പി ടു ലീനിയർ ആണ്ട് പി ടോട്ടൽ ലീനിയർ ആയിട്ട് അല്ലേ. അപ്പോൾ പി ടു ലീനിയർ ആയിട്ട് ഇവിടെ പ്യുവർ കമ്പോണൻറ്റ് പി ടു സീറോ എത്തി. അപ്പോൾ നമ്മൾ പഠിച്ചു പി വൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് വൺ, അതുപോലെ പി ടു ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് ടു. അപ്പോൾ ഇവിടെ എക്സ് ടു കൂടുമ്പോൾ പി ടുവും കൂടുന്നുണ്ട്. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് ഇത് തന്നെ മനസ്സിലായല്ലോ. അതുപോലെ ഇപ്പോൾ എക്സ് വൺ നോക്കുക, മോൾ ഫ്രാക്ഷൻ വൺ ടു സീറോ അല്ലേ. സോറി ഞാൻ നേരെ തിരിച്ചു പറഞ്ഞു തോന്നണം. ആ എക്സ് വൺ വെച്ച് നോക്കാം. എക്സ് വൺ വൺ ടു സീറോവും എക്സ് ടു സീറോ ടു വണ്ണും ആണ് അല്ലേ. അല്ലല്ല, കറക്റ്റ് തന്നെ, കറക്റ്റ് തന്നെ. ആ എക്സ് വൺ നോക്കുക, വൺ ടു സീറോ ആണ്. അപ്പം കുറയല്ലേ ചെയ്യുന്നത്. കുറയുമ്പോൾ പി വൺ ശ്രദ്ധിക്കുക, പി വൺ എങ്ങനെയാണ് ഡിക്രീസ് ചെയ്യല്ലേ ചെയ്യുന്നത്. അതായത് പി വൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് വൺ എന്നാണ് ഇതിന്ന് കാണിക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ടോട്ടൽ പ്രഷറിന് എന്താ സംഭവിക്കുന്നത്? എക്സ് ടു കൂടുമ്പോൾ ടോട്ടൽ പ്രഷറും കൂടുന്നുണ്ട്. അതുപോലെ നമുക്ക് മനസ്സിലാക്കാം, പി ടു സീറോ പാർഷ്യൽ പ്രഷർ ഓഫ് സെക്കൻഡ് കമ്പോണൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ പാർഷ്യൽ പ്രഷർ ഓഫ് ഫസ്റ്റ് കമ്പോണൻറ്റ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, പി വൺ സീറോ ഈസ് ലെസ് ദാൻ പി ടു സീറോ. അപ്പോൾ പി വൺ ആണ് പി ടുവിനെക്കാട്ടിലും ലെസ് വേപ്പർ പ്രഷർ ഉള്ളത്, പാർഷ്യൽ പ്രഷർ അല്ലെങ്കിൽ പ്യുവർ കമ്പോണൻറ്റിൻ്റെ പ്രഷർ എന്ന് പറയുന്നതാണ് ഇവിടെ സീറോ എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നതൊക്കെ നോക്കാം. ടോട്ടൽ വേപ്പർ പ്രഷർ ഓവർ ദി സൊല്യൂഷൻ ക്യാൻ ബി റിലേറ്റഡ് ടു മോൾ ഫ്രാക്ഷൻ ഓഫ് എനി വൺ കമ്പോണൻറ്റ്. ടോട്ടൽ വേപ്പർ പ്രഷറിനെ ഒരു കമ്പോണൻറ്റുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ വേരീസ് ലീനിയർലി വിത്ത് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് ടു. കമ്പോണൻറ്റ് ടുവുമായിട്ട് ലീനിയർലി വേരി ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഒന്നും രണ്ടും പ്യുവർ കമ്പോണൻറ്റ് പ്രഷർ, വേപ്പർ പ്രഷേഴ്സ് ഓഫ് ദ പ്യുവർ കമ്പോണൻറ്റ്സ് വൺ ആൻഡ് ടുവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ടോട്ടൽ വേപ്പർ പ്രഷർ ഓവർ ദ സൊല്യൂഷൻ ഡിക്രീസസ് ഓർ ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഓഫ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് വൺ. കമ്പോണൻറ്റ് വൺ എന്താണ് കൂടുമ്പോൾ പറയുമ്പോൾ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ടോട്ടൽ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യുകയോ ഇൻക്രീസ് ചെയ്യുകയോ ചെയ്യും. എങ്ങനെ? അത് പ്യുവർ കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ വേപ്പർ പ്രഷേഴ്സ് ഓഫ് ദ പ്യുവർ കമ്പോണൻറ്റ് വൺ ആൻഡ് ടു ടോട്ടൽ വേപ്പർ പ്രഷർ ഓവർ ദ സൊല്യൂഷൻ ഡിക്രീസസ് ഓർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് വൺ. ക്ലിയർ? ഇനി താഴെ കൊടുത്തിരിക്കുന്നത് നോക്കാം. എ പ്ലോട്ട് ഓഫ് പി വൺ ആൻഡ് പി ടു വേഴ്സസ് മോൾ ഫ്രാക്ഷൻ എക്സ് വൺ എക്സ് ടു ഫോർ എ സൊല്യൂഷൻ ഗീവ്സ് എ ലീനിയർ പ്ലോട്ട്. അത് നമ്മൾ പറഞ്ഞു. ദീസ് ലൈൻസ് പി വൺ പി ടു അല്ല വൺ ആൻഡ് ടു പാസ് ത്രൂ ദ പോയിൻറ്റ്സ് ഫോർ വിച്ച് എക്സ് വൺ എക്സ് ടു ആർ ഈക്വൽ ടു യൂണിറ്റി അല്ലേ. ഇതോട്ട് ഇതുവരെ എന്ന് പറയുന്നത് ഒരു യൂണിറ്റി ആണല്ലോ കാണിക്കുന്നത്. അതിൽ പാർഷ്യൽ പ്രഷർ പി വണ്ണും പി ടുവും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് ഈ സൈഡിൽ. അതാണ് ഇവിടെ പറയുന്നത്, പാസ് ത്രൂ ദ പോയിൻറ്റ്സ്. ഇനി സിമിലർ പ്ലോട്ട് ലൈൻ ത്രീ. ഈ ലൈൻ ത്രീ എന്ന് പറയുന്നത് പി ടോട്ടൽ ആണല്ലോ. ഈ പി ടോട്ടൽ എക്സ് ടുവിന് ലിനിയർ ആണ്, അത് നമ്മൾ പറഞ്ഞു. ഇനി മിനിമം വാല്യൂ ഓഫ് പി ടോട്ടൽ ഈസ് പി വൺ സീറോ ആൻഡ് മാക്സിമം വാല്യൂ ഈസ് പി ടു സീറോ, അത് നമ്മൾ പറഞ്ഞു. ഇത് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണൻറ്റ് ഓഫ് ടു ഈസ് ഗ്രേറ്റർ ദാൻ പി വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണൻറ്റ് ഓഫ് വൺ. ഇനി നമ്മൾ പറഞ്ഞു പി വൺ സീറോ ഈസ് ലെസ് ദാൻ പി ടു സീറോ. കമ്പോസിഷൻ ഓഫ് വേപ്പർ ഫേസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദ സൊല്യൂഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ കമ്പോണൻറ്റ്. അപ്പോൾ വേപ്പർ ഫേസിൻ്റെ കമ്പോസിഷൻ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദ സൊല്യൂഷൻ. സൊല്യൂഷനുമായിട്ട് വേപ്പർ ഫേസിൻ്റെ ഒരു ഇക്വിലിബ്രിയം വരുമല്ലോ. അപ്പോൾ അതിൻ്റെ കമ്പോസിഷൻ ഓഫ് വേപ്പർ ഫേസ്
in equilibrium with the solution is determined by the partial pressure of the components. Partial pressure ana determine cheynadu. Appo if y1 and y2 are the mole fractions of the components 1 and 2 respectively in vapor phase, y1 y2 vapor phase ilulla onnum rendum component inde mole fraction aanu ennu vicharikkya. Appo Dalton's law of partial pressure upayogichittu namukku ingane oru conclusion letta p1 is equal to y1 p total. നമുക്ക് അറിയാം ഡാൾട്ടൻസ് ലോ എന്താണ് പറയുന്നത്? പി ടോട്ടൽ എന്ന് പറയുന്നത് സം ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് P1 പാർഷ്യൽ പ്രഷർ 1 എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് ദ കമ്പോണൻ്റ് 1 ഇൻ വേപ്പർ ഫേസ്, അതാണ് ഇമ്പോർട്ടൻ്റ്, വേപ്പർ ഫേസ് ഇൻ ടു പി ടോട്ടൽ. അതുപോലെ സിമിലർലി P2 ഇസ് ഈക്വൽ ടു Y2 ഇൻ ടു പി ടോട്ടൽ. അതായത് ജനറലി നമുക്ക് എങ്ങനെ പറയാം, PI is equal to YI into P total. ഇനി നമുക്കൊരു കണക്ക് ചെയ്യാം. എന്താണ് കണക്ക്? വേപ്പർ പ്രഷർ ഓഫ് ക്ലോറോഫോം CHCl3 ആൻഡ് ഡൈക്ലോറോ മീത്തേൻ അറ്റ് 298 കെൽവിൻ ആർ 200 mmHg ആൻഡ് 415 mmHg റെസ്പെക്റ്റീവ്ലി. ഇപ്പോൾ ക്ലോറോഫോമിൻ്റെയും ഡൈക്ലോറോ മീത്തേൻ്റെയും എന്ത് തന്നിട്ടുണ്ട്? പാർഷ്യൽ പ്രഷേഴ്സ് തന്നിട്ടുണ്ട്. ഈ പാർഷ്യൽ പ്രഷേഴ്സ് എന്താണ്? പാർഷ്യൽ പ്രഷേഴ്സ് തന്നിട്ടുണ്ട്, പക്ഷെ അത് പ്യുർ കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷർ അല്ല, വേപ്പർ ഫേസ് ഓഫ് ദ പ്യുർ കമ്പോണൻ്റ് ഓഫ് പ്യുർ കമ്പോണൻ്റ് എന്നാണ് പറയുന്നത്. അതായത് ക്ലോറോഫോമിൻ്റെ പ്യുവർ കമ്പോണൻ്റ് ആയിട്ടുള്ള ക്ലോറോഫോമിൻ്റെ വേപ്പർ പ്രഷറും പ്യുവർ കമ്പോണൻ്റ് ആയിട്ടുള്ള ഡൈക്ലോറോ മീത്തേനിൻ്റെ വേപ്പർ പ്രഷറുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി കാൽക്കുലേറ്റ് ദ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് 25.5 gram ഓഫ് CHCl3 ആൻഡ് 40 gram ഓഫ് CH2Cl2 അറ്റ് 298 കെൽവിൻ. അപ്പോൾ ടോട്ടൽ പ്രഷർ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ മാസ് തന്നിട്ടുണ്ട് 25.5 40 gram എന്തിൻ്റെയൊക്കെ? ക്ലോറോഫോമിൻ്റെ CH2Cl2. ഇനി മോൾ ഫ്രാക്ഷൻ രണ്ടാമതായിട്ട് കണ്ടുപിടിക്കേണ്ടത് മോൾ ഫ്രാക്ഷൻ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഇൻ വേപ്പർ ഫേസ്. വേപ്പർ ഫേസിലത്തെ മോൾ ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കണക്ക് ചെയ്യാം. മോളാർ മാസ് കണ്ടുപിടിച്ചു, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് ഓൾറെഡി നോൺ ആണ്. CH2Cl2 സിയുടെ മാസ്, H2-ൻ്റെ മാസ്, Cl2-ൻ്റെ മാസ്. Cl2 ഇപ്പോൾ വന്നിട്ടില്ല, അതുകൊണ്ട് പറയാം മോളാർ മാസ്. Cl-ൻ്റെ മോളാർ മാസ് എത്രയാണ്? 35.5 × 2 ചെയ്യും. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 85 കിട്ടി. ക്ലോറോഫോമിൻ്റെ 119.5 കിട്ടി. ഇനി മോള് കാണുമ്പോൾ എങ്ങനെയാണ് ഫോർമുല? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് CH2Cl2-ൻ്റെ 40 ആണ്. അപ്പോൾ 40/85 ചെയ്തു. CHCl3-ൻ്റെ 25.5 ആണ്. അപ്പോൾ 25.5 മോളാർ മാസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത്ര മോള് കിട്ടി, 0.47 0.213. ആ രണ്ടും ആഡ് ചെയ്തപ്പോൾ നമുക്ക് 0.683 കിട്ടി. അപ്പോൾ ടോട്ടൽ മോൾ എന്ന് പറയുന്നത് 0.683 ആണ്. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ മോൾ ഫ്രാക്ഷൻ കാണാമല്ലോ. അപ്പോൾ CH2Cl2-ൻ്റെ മോൾ ഫ്രാക്ഷൻ ചെയ്യാൻ അതിൻ്റെ CH2Cl2-ൻ്റെ മോള് ബൈ ടോട്ടൽ മോൾ ചെയ്തപ്പോൾ 0.688 കിട്ടി. അപ്പോൾ 1 − 0.688 ചെയ്തപ്പോൾ 0.312 കിട്ടി. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? x1 + x2 = 1 അല്ലേ? മോൾ ഫ്രാക്ഷൻ്റെ സമ്മ 1 ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? അപ്പോഴേ നമ്മൾ പഠിച്ചതാണ്, റോൾസ് ലോ എന്നും ഡാൾട്ടൻസ് ലോ എന്നും ഡിറൈവ് ചെയ്ത ഒരു ഇക്വേഷനാണ്. അപ്പോൾ P10 ഇവിടെ 200 പ്രഷർ, വേപ്പർ പ്രഷറാണ് P10 ആയിട്ട് എടുത്തത്. എന്തുകൊണ്ടാണ് 200 എടുത്തത്? കാരണം നമ്മൾ പഠിച്ചു P10 ഈസ് ഓൾവേസ് ലെസ് ദാൻ P20. ഇപ്പോൾ P10 200 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. സെക്കൻഡ് വേപ്പർ പ്രഷർ 415 ആണ്. ഇതൊക്കെ ഗിവൺ ആണ്, ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 415 − 200 ചെയ്തു. X2 നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചു. നമുക്ക് ഇത് അല്ലാതെയും ചെയ്യാം. ചോദിച്ചാൽ P10 × X1
പ്ലസ് പി ടു സീറോ ഇൻറ്റു എക്സ് ടു അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇത് ഇത്തിരി കൂടെ ഈസി ആയ മെത്തേഡാണ്, കാരണം ഒരു മൾട്ടിപ്ലിക്കേഷനല്ലേ വരുത്തുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 347.9 mm Hg ആണ് ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മോൾ ഫ്രാക്ഷൻ ഇൻ വേപ്പർ ഫേസ്, ഗ്യാസ് ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം, നമ്മളിനി പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കണം. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പാർഷ്യൽ പ്രഷർ. അപ്പോൾ പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ച ഇക്വേഷനാണ് P10 × X1 അല്ലേ. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചു എന്താണ് P10 എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, അല്ലല്ല, പാർഷ്യൽ പ്രഷർ ഓഫ് CH2Cl2 0.688 × 415 mm Hg ആണ്. അതെങ്ങനെ കിട്ടി? അത് 0.688 എന്ന് പറയുന്നത് എക്സ് മോൾ ഫ്രാക്ഷൻ ഓഫ് CH2Cl2 ആണ്. 415 എന്ന് പറയുന്നത് എന്താണ്? 415 എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് CH2Cl2. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഒന്ന് മോൾ ഫ്രാക്ഷനും ഒന്ന് പ്യുർ കമ്പോണൻറ്റിൻ്റെ പ്രഷറും ആണ്. അതുപോലെ സിമിലർലി ഇത് എക്സ് മോൾ ഫ്രാക്ഷൻ ഓഫ് CHCl3 3312 ആണ് അല്ലേ. ഇവിടെ 0.213 ആണ് കൊടുത്തിരിക്കുന്നത്. അതൊന്നും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. 312 എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ശരി, ബാക്കി 200 ആണ് പാർഷ്യൽ പ്രഷർ, കണ്ടില്ലേ. അപ്പോൾ 62.4 കിട്ടി എന്താ പാർഷ്യൽ പ്രഷർ ഓഫ് CHCl2. പ്യുർ കമ്പോണൻറ്റിൻ്റെ എന്താണ് പ്രഷറുമായിട്ട് ഇൻഡ്യൂസ് ചെയ്തു. അപ്പോൾ 62.4 mm Hg കിട്ടി. ഇനി നമുക്ക് മോൾ ഫ്രാക്ഷൻ ഇൻ വേപ്പർ ഫേസ് ആണ് കാണേണ്ടത്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ പഠിച്ചു. പി ടോട്ടൽ ഇൻറ്റു YI ഈസ് ഈക്വൽ ടു PI എന്ന് പഠിച്ചുവല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. അപ്പോൾ മനസ്സിലായി, YI ഈസ് ഈക്വൽ ടു PI ബൈ പി ടോട്ടൽ എന്ന് മനസ്സിലായി. എന്ന് പറയുന്നത് PI എന്ന് പറയുന്നത് 285.5 ആണ്. നമുക്ക് ഇതിൽ നിന്ന് പി ടോട്ടൽ 347.ഈക്വൽ ടു നമുക്ക് 0.82 കിട്ടി. സിമിലർലി നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഞാൻ അത്രേ പറയുന്നുള്ളൂ ഇത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഒരു നമ്പർ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ അതിൽ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി താഴെ ഒരു നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, CH2Cl2 എന്ന് പറയുന്നത് മോർ വോളറ്റൈൽ ദാൻ CHCl3. കാരണം CH2Cl2 415 mm Hg ആണ് പ്യുർ കമ്പോണൻറ്റ്. അതുപോലെ CHCl3 ക്ലോറോഫോമിൻ്റെ 200 mm Hg ആണ് വേപ്പർ പ്രഷർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാം, വേപ്പർ പ്രഷർ കൂടുമ്പോൾ അത് കൂടുതൽ വോളറ്റൈൽ ആവുന്നു എന്ന് നമുക്ക് മനസ്സിലാവാം. എന്ന വേപ്പർ ഫേസ് ഈസ് ഓൾസോ റിച്ചർ ഇൻ CH2Cl2. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അതെങ്ങനെയാണ് മനസ്സിലായതെന്ന് വെച്ചാൽ, വേപ്പർ ഫേസിൽ CH2Cl2 ആണ് റിച്ചർ ആയതെന്ന് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ, മോൾ ഫ്രാക്ഷൻ ഓഫ് CH2Cl2 ഇൻ വേപ്പർ ഫേസ് ആണ് കൂടുതൽ ക്ലോറോഫോമിനെക്കാട്ടിലും. 0.82 ആണ്, കണ്ടില്ലേ, ക്ലോറോഫോമിൻ്റെ 0.18 ആണ്. അപ്പോൾ വേപ്പർ ഫേസിൽ വേപ്പർ പ്രഷർ കൂടുമ്പോൾ കൂടുതൽ വോളറ്റൈൽ ആവുന്നു. അപ്പോൾ കൂടുതൽ മോൾ ഫ്രാക്ഷനും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അറ്റ് ഇക്വിലിബ്രിയം വേപ്പർ ഫേസ് വിൽ ബി ഓൾവേസ് റിച്ച് ഇൻ ദ കമ്പോണൻറ്റ് വിച്ച് ഇസ് മോർ വോളറ്റൈൽ. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ വേപ്പർ ഫേസിൽ എപ്പോഴും കമ്പോണൻറ്റ് കൂടുതലായിട്ട് ഇരിക്കുന്നത് കൂടുതൽ വോളറ്റൈൽ ആയിട്ടുള്ള കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഉള്ള കാര്യങ്ങൾ പറയാം. നിങ്ങൾ നന്നായിട്ട് നോക്കുന്നുണ്ടെന്ന് നന്നായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ട് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ.
അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, കമൻ്റ് ചെയ്യുക, എന്തൊക്കെയാണ് മനസ്സിലാവാത്തത് എന്നുള്ളതൊക്കെ കമൻ്റ് ചെയ്യുക കേട്ടോ. ശരി, താങ്ക് യു.